مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے دیوانے بارہویں کی شب دیوانے بارہویں کی شب نہیں سوتے نہیں الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَمَا أَرْسَلْنَاكَ إِلَّا كَافَّةً لِلنَّاسِ بَشِيرًا وَنَذِيرًا وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي وأنت تخترق السبع الطباق بهم في موكب كنت فيه صاحب العلم حتى إذا لم تدع شأوا لمستبقي من الدنو ولا مرقى لمستنمي خفلت كل مقام بالإضافة إذ نوديت بالرفع مثل المفرد العلمي آدرني رايا پندید مہتوکل نیداکل شروداکل سہودری سہودرن مارے سہورتوکلے അർഹം റാഹിമായ അള്ളാഹു അനുഗ്രഹം നൽകി വിശുദ്ധമായ ഈ റബീഉൽ അവൽ മാസത്തിൽ നമ്മുടെ മർക്കസുൽ ഹിദായയിൽ നാം സംഘടിപ്പിച്ചിട്ടുള്ള നൂറെ മദീനയുടെ മൂന്നാമത്തെ ദിവസത്തിൽ ഒരുമിച്ചു കൂടിയവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ കാവലിലുമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്, നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ദിവസവും വിവിധങ്ങളായ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും
പറഞ്ഞു ഈ സദസ്സിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധാരാളം ചെറുതും വലുതുമായ ഹദിയകളും സദഖകളും ഇവിടെ ഏൽപ്പിച്ച് പ്രത്യേകം പല വിഷയങ്ങൾ പറഞ്ഞവരും ഉണർത്തിയവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അറിയുന്നവനും അത് പരിഹരിക്കാൻ ശക്തിയുള്ള കഴിവുള്ളവനുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അല്ലാഹുവിൻ്റെ ഹബീബിനെ മുൻനിർത്തി നാം നടത്തുന്ന അവിടുത്തെ മദുഹുകളും പ്രകീർത്തനങ്ങളും അത് ലക്ഷ്യമാക്കി നാം ഒരുമിച്ചു കൂട്ടിയിട്ടുള്ള ഈ സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അല്ലാഹു ഈ മഹനീയ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മളിവിടെ ഏതൊരു ഹബീബിനെ പറയുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ടോ ആ ഹബീബിൻ്റെ ബറക്കത്തുകൊണ്ട് ഹക്കുകൊണ്ട് ജാഹുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ധാരാളം വിഷയങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നൂറെ മദീന ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അത് നാം ആരെ സംബന്ധിച്ചാണോ സംസാരിക്കുന്നത് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അത്രയും മഹത്വങ്ങൾ അല്ല, അതിലേറെ മഹത്വങ്ങൾ ലോകത്ത് പറഞ്ഞാൽ തീരാത്ത അത്ര ഉള്ള ഒരു നേതാവ് എന്ന നിലയിൽ ആ മഹാനുഭാവൻ്റെ ആ ഹബീബിൻ്റെ മഹത്വങ്ങൾ നമുക്ക് ധാരാളം ഇനിയും കേൾക്കുകയും പറയുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല ആ മധുഹകളിലായി നമ്മുടെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഖുസൂസിയാത്തുകൾ, അവിടുത്തെ പ്രത്യേകതകൾ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ അത് അവസാനിക്കുകയും തീരുകയും ചെയ്യാത്ത വിധം പിന്നെയും നമുക്കിവിടെ വിവരിക്കാനും വിശദീകരിക്കാനും ഒട്ടനേകം വിഷയങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, നബിമാര്, ആ നബിമാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ സ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയായി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ മുന്നിലേക്ക് എടുത്തു വെക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രത്യേകതകളിൽ ഒരു വലിയ പ്രത്യേകതയാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും അധികം അനുയായികളുള്ള നേതാവ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് എന്നത്. അത്രയേറെ അനുയായികളുള്ള ഒരു പ്രവാചകനും ലോകത്ത് കഴിഞ്ഞുപോയില്ല, ഒരു നേതാവും കഴിഞ്ഞുപോയില്ല എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ എത്ര അനുയായികളുള്ള ഒരു പ്രവാചകൻ ഇല്ല എന്ന് പറയുമ്പോൾ ലോകത്ത് ചില പ്രസ്ഥാനങ്ങളുടെ, ഇസങ്ങളുടെ, മതങ്ങളുടെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങളാണ് ഏറ്റവുമധികം അനുയായികൾ ഉള്ള ആളുകൾ എന്ന് കണക്കുകൾ വെച്ചുകൊണ്ട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഏതൊരു പ്രവാചകനെ സംബന്ധിച്ചാണോ പറയുന്നത് ആ പ്രവാചകന്റെ ആശയങ്ങളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവർ അല്ലെന്ന് മാത്രമല്ല, ആ പ്രവാചകൻ ലോകത്ത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയും
പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള പ്രവാചകനാണ് എങ്കിൽ ആ പ്രവാചകൻ ലോകത്ത് പ്രചരിപ്പിച്ച ആശയത്തിന്റെ നേർവിപരീതമായ ഒരാശയത്തെ സ്വീകരിക്കുന്നതോടൊപ്പം ഞങ്ങൾ ആ നബിയുടെ പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ അംഗീകരിക്കുകയല്ല, തിരസ്കരിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കണക്കുകളുമായുള്ള ഒരു യഥാർത്ഥ പൊരുത്തപ്പെടൽ അവിടെ സംഭവിക്കുന്നില്ല എന്നത് ആശയപരമായി ആദർശപരമായി ഒരു നേതാവിനെ അംഗീകരിക്കുമ്പോഴാണ് ആ നേതാവ് നേതാവായി സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് സംഭവിക്കുന്നത്. അതില്ലാതെ ഞങ്ങളെല്ലാം ആ പ്രവാചകന്റെ അനുയായികളാണ്, ഞങ്ങൾ വലിയ ഒരു സമൂഹമാണ് എന്ന് പറയുന്നതിൽ കൂടുതൽ അർത്ഥമില്ല എന്നത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തന്നെ അന അക്സറു നാസി താബിഅൻ, ഏറ്റവുമധികം പിൻഗാമികളുള്ള ആള്, ഏറ്റവുമധികം പിൻപറ്റുന്നവർ ഉള്ള അനുയായികളുള്ള പ്രവാചകൻ അത് ഞാനാണ്. മാ സുദ്ദിഖ നബിയും മിനൽ അംബിയായി റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആ ഹദീസിൽ നബി തങ്ങൾ എന്താണ് പറയുന്നത്? എന്നെ അംഗീകരിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്തതുപോലെ ലോകത്ത് ഒരു പ്രവാചകനും വിശ്വസിക്കപ്പെട്ടിട്ടില്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ ചിലർ, അവരെ വിശ്വസിക്കാൻ അവരെ അംഗീകരിക്കാൻ ഒരാള് മാത്രം ഉണ്ടായ പ്രവാചകന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരാളെ വിശ്വസിച്ചിട്ടുള്ളൂ ആ പ്രവാചകനിൽ, ഒരാൾ മാത്രമേ ആ പ്രവാചകനെ അംഗീകരിച്ചിട്ടുള്ളൂ. ആ വിധത്തിലുള്ള ആളുകളും ലോകത്ത് കഴിഞ്ഞുപോയെങ്കിൽ ധാരാളം അനുയായികൾ ഉണ്ടാവുക എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. അതൊരു വലിയ പ്രത്യേകതയും അംഗീകാരവും അതൊരു പവറുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ പ്രത്യേകതയും ലഭിച്ചത് ഖാതിമുൻ നബിയീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് എന്ന് നാം പ്രമാണങ്ങളിലൂടെ ലോകത്തെ ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. يأتي معي من أمتي يوم القيامة مثل السيل والليل فتحتم الناس حتمة فتقول الملائكة لما جاء مع محمد أكثر مما جاء مع سائر الأمم والأنبياء الله من حبيب من قول قيام نال سموهم مروانم أرياء برندنج المروانم ഒന്നിച്ചു വരുന്ന രംഗത്ത് അതൊരു രാത്രിയുടെ വരവ് പോലെ, അതൊരു വലിയ വെള്ളപ്പാച്ചിലിന്റെ വരവ് പോലെ എല്ലാറ്റിനെയും കീഴടക്കുകയും എല്ലാറ്റിനും മീതയാവുകയും നിലനിൽക്കുന്ന എല്ലാ പ്രകാശത്തിന്റെയും മീത ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഖിയാമനാളിൽ അവിടുത്തെ ഉമ്മത്തിന്റെ കൂടെ വരിക എന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ആ സന്ദർഭത്തിൽ മലായികത്തുൽ കിറാം പറയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുത്തെ ഉമ്മത്ത് വന്നതുപോലെ ലോകത്ത് ഒരു പ്രവാചകനും ഇത്രയേറെ ഉമ്മത്തിനെ സമൂഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഞാനിത് പറയുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ മറ്റു പ്രവാചകന്മാർ ന്യൂനതയുള്ളവരോ കുറവുള്ളവരോ എന്ന നിലയിലല്ല. അത് ഇന്നലെയും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്താഗതിയേ വരാൻ പാടില്ല. പക്ഷേ എല്ലാ വിഷയത്തിന്റെയും പൂർണ്ണതയെ സമ്മേളിപ്പിക്കപ്പെട്ട ഒരേ ഒരു സൃഷ്ടി അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവ് മാത്രമാണ്, വേറെ ഒരു നേതാവുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കക്ഷിയിലേക്ക്, വിഭാഗത്തിലേക്ക്, കാലഘട്ടത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന നേതാവല്ലോ,
ആ നേതാവിന്റെ നിയോഗം സർവ മനുഷ്യരിലേക്കും സർവ ജിന്നുകളിലേക്കും മലായിക്കത്തുൽ കിറാമിലേക്കുമാണ്, സർവ ജീവജാലങ്ങളിലേക്കുമാണ്, സൃഷ്ടികളിലേക്കുമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ അത് പറയുകയാണ്, വമാ അർസൽനാക ഓ നബിയെ, അങ്ങയുടെ നിയോഗം അങ്ങേ നാം അയച്ചിട്ടുള്ളത്, അങ്ങേ നാം പറഞ്ഞയച്ചിട്ടുള്ളത്, ഇല്ലാ കാഫത്തല്ലിന്നാസ്, സർവ മനുഷ്യർക്കും വേണ്ടിയാണ്, അതിൽ ഒരു മനുഷ്യനും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. നബി തങ്ങളുടെ വരവോടുകൂടെ ലോകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഇനി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ ഘട്ടത്തിലായിരുന്നാലും ഏത് ഘട്ടത്തിലും ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരിയാത്ത് അല്ലാതെ ആ ഹബീബിന്റെ വരവിന് ശേഷം ഇവിടെ ഒരു നിയമവും ഇവിടെ ഒരു മതവിധിയും നടപ്പിലാക്കപ്പെടുകയില്ല, അല്ലാഹു തആല അംഗീകരിക്കുന്നില്ല, പടച്ച റബ്ബ് അംഗീകരിക്കുന്ന അവൻ പൊരുത്തപ്പെടുന്ന ഒരേ ഒരു വ്യവസ്ഥിതിയായി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാം, നബിതങ്ങളിലൂടെ റബ്ബ് ലോകത്തിന് നൽകിയ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നു, ആ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ മനുഷ്യരിലേക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തങ്ങളായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം റിപ്പോർട്ടുകളിൽ വന്ന വിവിധങ്ങളായ വാചകങ്ങളിൽ അല്ലാഹു തആലയുടെ സൃഷ്ടി വിഭാഗമായ ജിന്നു വർഗത്തിലേക്ക് മഹാന്മാരെ തെളിവുകൾ നിരത്തിയിട്ട് പറയുന്നു, മലായിക്കത്തുൽ കിറാമിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള നേതാവ് ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുകൊണ്ടാണ് അല്ലാഹു തആല ലോകത്ത് ഒരു വ്യക്തിത്വത്തിനും നൽകാത്ത, ഒരു മഹാനും നൽകാത്ത പ്രത്യേകതകൾ നൽകുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്ന സമയത്ത് അള്ളാഹുവിനോട് സംസാരിച്ചയാൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നിടത്ത് ഖലീലുല്ലാ, അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പ്രത്യേകം പറയാറുണ്ട്. എന്നാൽ ലോകത്ത് ഒരു നബിക്കും ഒരു പ്രവാചകനും അല്ലാഹു തആല നൽകാത്ത വിശേഷണം, ആ വിശേഷണത്തെ കൂടി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. അതെന്താണ് വിശേഷണം? ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല വമൂസ നജിയ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തആല പല പ്രവാചകന്മാർക്കും പല പ്രത്യേകതകളും വിശേഷണങ്ങളും മഹാത്മ്യങ്ങളും നൽകിയപ്പോ അതെല്ലാം എനിക്ക് നൽകുന്നതിന്റെ കൂടെ അവരിൽ ഒരാൾക്കും നൽകപ്പെടാത്ത വിശേഷണമായ ഹബീബ് എന്ന സ്ഥാനം എനിക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ വാക്യം ഉദ്ധരിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്റെ ഔന്നിത്യവും എന്റെ പ്രൗഢിയും മഹത്വവും തന്നെയാണ് സത്യം. ഞാൻ എന്റെ ഹബീബിനെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ, നജിയായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ഞാൻ തെരഞ്ഞെടുക്കുന്ന നേതാവ്, ഞാൻ തെരഞ്ഞെടുക്കുന്ന ഹബീബ്, ഞാൻ തെരഞ്ഞെടുക്കുന്ന സൃഷ്ടി,
സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖദിത്തഖത്തുക ഖലീല, അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ഹബീബിനോട് അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഹബീബ് മാത്രമല്ല ഖലീലും നിങ്ങളെ ആക്കിയിട്ടുണ്ട്, ഖലീൽ എന്ന സ്ഥാനവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ആവശ്യപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇല്ല, ലന്തറാനീ, ഈ ഭൗതിക ലോകത്ത് വെച്ച് നിങ്ങൾക്ക് കാണാനുള്ള സാഹചര്യം, ആ സാഹചര്യം വന്നിട്ടില്ല, സ്ഥിതിവിശേഷം വന്നിട്ടില്ല, അതിനുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നിങ്ങളെ ഞാൻ ഉയർത്തിയിട്ടില്ല എന്നതാണല്ലോ അതുകൊണ്ടുള്ള വിവക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ബോധ്യപ്പെടാൻ വേണ്ടി അല്ലാഹു തആല ഒരു സാഹചര്യവും കൂടി ഒരുക്കി കൊടുക്കുകയാണ്. എന്താണ്? സിനാ പർവ്വതത്തിൽ നിങ്ങൾ ഉറച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ പർവ്വതത്തിലേക്ക് സിനാമലയിലേക്ക് നോക്കിക്കൊള്ളുക. അങ്ങനെ റബ്ബുൽ ആലമീൻ അവന്റെ വെളിപ്പെടൽ അഥവാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തൊരു തടസ്സമാണോ റബ്ബിനെ കാണുന്നതിൽ നിന്നുള്ളത്, ആ തടസ്സത്തെ അള്ളാഹു നീക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടം അതാണ് തജല്ലി എന്ന് പറയുന്നത്. ആ തജല്ലിയുടെ ഘട്ടം വരുമ്പോഴേക്ക് ഖറ മൂസാ സഖീഖാ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധക്ഷയം സംഭവിക്കുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനാവുകയാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ റബ്ബുൽ ആലമീനായ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാണാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ സംസാരം അവന്റെ കലാമ് അത് ശ്രവിക്കുകയാണ്, അത് കലാമ് ശ്രവിക്കുകയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ അല്ലാഹുവിനെ കാണുക എന്നതും അല്ലാഹുവിനോട് സംസാരിക്കുക എന്നതും ഒരുമിച്ച് ഒത്തൊരുമിച്ച് കിട്ടിയ ഒരേ ഒരു നേതാവ് ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആത്മീയ ലോകത്തെ പ്രയാണങ്ങളിലൂടെ കഅബ ഖൗസൈനിയുടെ സ്ഥാനങ്ങളെ കരഗതമാക്കിയ ശിദ്റത്തുൽ മുന്തഹയിലൂടെ യാത്ര ചെയ്ത പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കാണുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിനെ 9 തവണ വീണ്ടും മടങ്ങി മടങ്ങി ചെന്നിട്ട് 50 നേരത്തെ നിസ്കാരത്തെ 5 ആയി ചുരുക്കി കിട്ടുന്നത് വരെ അല്ലാഹുവിനോടുള്ള റുഅയത്തും അല്ലാഹുവിനോടുള്ള കലാമും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഈ ഒരു പവിത്രതയെ നൽകപ്പെട്ട നേതാവ് ഒരു നബിയിലുമില്ല, ഒരു മഹാനിലുമില്ല. നബിതങ്ങൾ കടന്നു വരുന്ന സമയത്തു തന്നെ മലായിക്കത്തിൽ കിറാം അണിഞ്ഞൊരുങ്ങിയിട്ട് അഥവാ അവരിലൂടെ തസ്ബീഹുകളുടെ തഹ്മീദുകളുടെ അകമ്പടിയോടെ അവർക്ക് പോലും കടക്കാൻ പറ്റാത്ത ഇടങ്ങളിലൂടെ യാത്ര ചെയ്തു പോകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിന് മാത്രം റുഅയത്തും കലാമോ അല്ലാഹുവിനെ കാണുക സംസാരിക്കുക ഈ രണ്ട് മഹത്വവും ഒരുമിച്ച് ലഭിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഇത്തരം വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. പോരാ, അല്ലാഹു തആല എല്ലാ നബിമാരോടും കരാറ് സ്വീകരിക്കുന്നു. ആ കരാറ് എന്താണ്? വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്കുമ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. എല്ലാ നബിമാരോടും അല്ലാഹു സ്വീകരിക്കുന്ന ഒരു കരാറാണ്. എന്താണ് ആ കരാറ്? നിങ്ങൾക്ക് കിതാബ് നൽകി, ഹിക്മത്ത് നൽകി, എന്നിട്ട് നിങ്ങളുടെ അരികിലുള്ള ഗ്രന്ഥത്തെ സത്യമായി അംഗീകരിക്കുന്ന ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടാൽ, നിങ്ങളിലേക്ക് വന്നാൽ, ആ നബിയെ നിങ്ങൾ വിശ്വസിക്കണം, ആ നബിയെ നിങ്ങൾ സഹായിക്കണം. അല്ലാഹു എല്ലാ നബിമാരോടും സ്വീകരിക്കുന്ന കരാറാണ്. എന്നിട്ട് അല്ലാഹു തആല നബിമാരോട് ചോദിക്കുകയാണ്,
أقررتم وأخذتم على ذلكم مصري എന്റെ ഉടമ്പടി നിങ്ങൾ അംഗീകരിച്ചോ സ്വീകരിച്ചോ നബിമാരിൽ ഒരാളും വിട്ടുനിന്നില്ല ഞങ്ങൾ മുന്നേ വന്നവരല്ലേ എന്ന് പറഞ്ഞില്ല ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞില്ല പറയൂല അവരിൽ ഒരാളും ഖാലൂ അഖറർനാ ഞങ്ങൾ അംഗീകരിച്ചു റബ്ബേ അംഗീകരിച്ചു എന്ന് പറയുന്ന സമയത്ത് അദാ അല്ലാഹു തആല അവരോട് വീണ്ടും പറയുകയാണ് ഫഷദു നിങ്ങൾ സാക്ഷ്യം വഹിക്കുക നിങ്ങൾ സാക്ഷികളാവുക വഅന മഅകും മിന ശാഹിദീൻ ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷികളിൽ പെട്ടപ്പെടുന്നു നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണിത് ഞാനിതെന്തിന് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറയുന്നുവെന്നല്ലേ നമ്മുടെ ഇടയിൽ കല്ല് മാറ്റുരയ്ക്കാൻ അറിയുന്ന ആളുകളുണ്ടോ നമ്മുടെ ഇടയിൽ സ്വർണവും വെള്ളിയും വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടോ നമ്മുടെ ഇടയിൽ മുക്കുപണ്ടവും അതുപോലെ യഥാർത്ഥ പണ്ടവും മാറ്റുരച്ചു നോക്കാൻ കഴിയുന്ന അറിയുന്ന ആളുകളുണ്ടോ ആ അറിവ് ലഭിച്ചവനാണ് ഇത് പൊന്നാണ് സ്വർണമാണ് ഇത് മുക്കുപണ്ടമാണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയുക ചിലപ്പോ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് എന്താണത് ധാരാളം പണം ബാങ്കുകളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തിയിട്ട് വാങ്ങിയവരുടെ ചില കഥകൾ ചില സമയത്ത് പത്രങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോ അവിടെ കൊണ്ടുപോയി ആ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പണം അവർ കൈപ്പറ്റിയിട്ടുള്ളത് ബാങ്കുകളിലും മറ്റ് ഇടപാട് സ്ഥാപനങ്ങളിലും ഈടുവച്ചും പണയപ്പെടുത്തിയും എല്ലാം അങ്ങനെ ലോകത്ത് ഒരുപാട് തട്ടിപ്പുകളുടെ കേസുകൾ നമ്മളൊരു ഭാഗത്ത് കേൾക്കുകയാണ് ഞാൻ അതിലേക്കല്ല കടക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ പച്ചമരതകത്തെ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും അതുപോലെ പുഷ്പരാഗത്തെ തിരിച്ചറിയുന്ന ആളുകൾ എത്ര പേരുണ്ടാകും മാണിക്യം തിരിച്ചറിയുന്ന ആളുകൾ എത്ര പേരുണ്ടാകും ചിപ്പിയിൽ നിന്ന് തുറന്നു വെക്കപ്പെട്ട മുത്തുകൾ അത് മുത്തു തന്നെയാണെന്ന് പരിശോധിക്കാൻ അറിയുന്ന ആളുകൾ എത്രയുണ്ടാകും പക്ഷേ അത് അറിയുന്ന ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ ഇത് വിലയുള്ള മുത്താണെന്നും ഇത് വിലയില്ലാത്ത മുത്താണ് എന്നും അവർ പറഞ്ഞു തരും ഇത് സബർജതുൽ അഹ്ലറാണ് എന്നവർ പറഞ്ഞു തരും ഇതങ്ങനെയല്ല ഇത് കുപ്പിക്കഷ്ണമാണ് എന്നവർ പറഞ്ഞു തരും ഈ അറിവുകൾ മനുഷ്യന് ഉണ്ടാകുമ്പോഴാണ് ഈ കിടക്കുന്ന കല്ല് അത് വിലയില്ലാത്തതാണോ വിലയില്ലാത്തതാണോ എന്ന ബോധവും തിരിച്ചറിവും മനുഷ്യന് ഉണ്ടാകുന്നത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്ന സമയത്ത് അത് വിഷമുള്ളതാണ് എന്ന തിരിച്ചറിവുള്ളവനാണ് പേടിയുണ്ടാവുക അവനാണ് അതിൽ നിന്ന് മാറി നിൽക്കുക അവനാണ് അതിന്റെ വിഷം മേൽക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക അല്ലാത്തവർ ഇത് എന്തോ ഒരു കളിക്കോപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പിടിക്കാൻ ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോയി എന്ന് വരാമല്ലോ സഹോദരങ്ങളെ ഇത് ഓരോ വിഷയത്തിലും മനുഷ്യനുണ്ടാകേണ്ടെന്ന ഒരു തിരിച്ചറിവാണ് ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്രയേറെ ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് പറയപ്പെടുന്നു പ്രകീർത്തിക്കപ്പെടുന്നു തീരുന്നില്ല മതിഴ് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു എന്ന് നമ്മൾ ഓരോ വിഷയത്തിലൂടെയും മനസ്സിലാക്കുമ്പോഴാണ് ആ നേതാവ് ചെറുതല്ല ആ നേതാവ് ലോകത്ത് ഏറ്റവും ഉന്നത സ്ഥാനീയനാണ് എന്ന ബോധോദയം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി മഹബത്തിന്റെ ലോകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നത് അല്ലാഹു ആ മഹബത്ത് നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തി തരുമാറാകട്ടെ നോക്കൂ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണല്ലോ അമീനായ മലക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴിയും കൊണ്ടുവരുന്ന മലക്കാണ് പ്രവാചകന്മാർക്ക് മുഴുവനും വഴി കൊടുക്കൊണ്ടുവരുന്ന മലക്കാണ് ആ മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ രണ്ട് തവണ കാണുന്നു മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ അരികിൽ വഴിയും കൊണ്ടുവരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിലപ്പോ മനുഷ്യന്റെ രൂപത്തിലാണ് ഉണ്ടാകുക മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് നബിതങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നു അങ്ങനെ ചിലപ്പോൾ ആ മനുഷ്യരൂപത്തിൽ സ്വഹാബത്തിന് തന്നെ കാണാൻ കഴിയുന്നു വന്നത് ആരാണ് എന്ന് അവർക്ക് മനസ്സിലാകാതെ നബിതങ്ങൾ പിന്നീടത് ജിബ്രീലായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു
ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബദ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഫസദ്ദൽ ഉഫുഖ്, ഒരു സൂര്യോദയം പോലെ, ഒരു ഉദിച്ചു വരവ് പോലെ ചക്രവാളത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ സദ്ദൽ ഉഫുഖ്, ചക്രവാളം മുഴുവനും അടഞ്ഞു പോകുന്ന തരത്തിൽ ഈ പ്രപഞ്ചത്തെ ആകമാനം അതാ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. സഹോദരന്മാരെ, കിതാബുകളിൽ ഈ വിഷയം വിശദീകരിച്ചത് കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവങ്ങൾ വിശദീകരിച്ച് കാണാം. പോരാ, അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിന്റെ തുടക്കത്തിൽ, അതിന്റെ പ്രാരംഭത്തിൽ, ബദുഉ നുബുവത്തിൽ, നുബുവത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ, അഥവാ റുഅയ സാലിഹ, നല്ല സ്വപ്നങ്ങൾ, അതാണ് തുടക്കം. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് വന്ന് നൽകുന്ന ആ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ മലക്കൂത്തിയായ പ്രകൃതിയുമായി യോജിപ്പിക്കുന്നതിന് വേണ്ടി അണച്ചുകൂട്ടി പിടിച്ചു വെക്കു പിടിക്കുകയാണ്. ഈ പ്രത്യേകത കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നേതാവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനിയും നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ മലായിക്കത്തുൽ കിറാം ധർമ്മസമരങ്ങളിൽ, യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. ബദറിൽ മാത്രമല്ല, വേറെയും സന്ദർഭങ്ങളിൽ ചരിത്രങ്ങളിലും കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടതുപോലെ ഇമാമുമാർ വിശദീകരിച്ച് സംസാരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ മലായിക്കത്തുൽ കിറാം അതേ സമരരംഗത്ത് നിലയുറപ്പിച്ചതുപോലെ ആ ഒരു പ്രത്യേകത ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയില്ല. യുദ്ധക്കളത്തിൽ അല്ലാഹുവിന്റെ ഹബീബ്, ആ ഹബീബിന്റെ കൂടെ മലായിക്കത്തുൽ കിറാം. ഇതൊരു പ്രത്യേകതയാണ്. നബിതങ്ങളുടെ ധാരാളം വിശേഷണങ്ങൾ, മഹാത്മ്യങ്ങൾ, മഹത്വങ്ങൾ അതിന്റെ കൂടെയുള്ള ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ നബിതങ്ങൾക്ക് നൽകപ്പെട്ടതും ആ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് ആദരിക്കപ്പെട്ടതിന്റെയും കുറഞ്ഞ ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒന്നുകൂടി ഞാൻ ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കട്ടെ. തൗറാത്ത് ഓതുന്നവരോ, ഇഞ്ചീൽ വായിക്കുന്നവരോ, സബൂർ പാരായണം ചെയ്യുന്നവരോ, ലോകത്ത് കഴിഞ്ഞുപോയ അങ്ങനെയുള്ള നബിമാരുടെ ഗ്രന്ഥങ്ങൾ, ആ കിതാബുകൾ വായിച്ച് കഴിഞ്ഞുപോയവരായ ആളുകൾ, ഇന്ന് അത്തരം തൗറാത്തും ഇഞ്ചീലും സബൂറും വായിക്കപ്പെടേണ്ടതില്ല. കാരണം അതിലെ നന്മകളെ കൂടി ഉൾക്കൊള്ളിക്കപ്പെട്ട സമ്പൂർണ്ണ ഗ്രന്ഥമായ കിതാബായ ഖുർആന് ലോകത്തിവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സബൂറിനെ അംഗീകരിക്കുമെന്ന് പറയുന്നവര്, ഇഞ്ചീൽ സ്വീകരിക്കുമെന്ന് പറയുന്നവര്, തൗറാത്തിന്റെ അനുയായികളെന്ന് പറയുന്നവര്, അവർക്ക് ഫുർഖാനുൽ അളീം, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ മതി, ഖുർആൻ ഓതിയാൽ മതി, ഖുർആൻ വായിച്ചാൽ മതി. കാരണം അല്ലാഹു തആല ഈ ഗ്രന്ഥങ്ങളെല്ലാം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇറക്കിയ ഗ്രന്ഥമാണ് ഫുർഖാനുൽ അളീം. അതിലുള്ള നന്മകൾ ഇതിൽ ഒരുമിച്ച് കൂട്ടിയതിന്റെ കൂടെ കഴിഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളെയും ദുർബലപ്പെടുത്തിയ നാസിഖ് എന്ന സ്ഥാനമുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു സബൂറിനുമില്ല, ഒരു തൗറാത്തിനുമില്ല, ഒരു ഇഞ്ചീലിനുമില്ല, പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫിനും പ്രത്യേകതയാണ്. ഓരോ ഹർഫിനും പുണ്യമാണ്. വൽഹസനത്തു ബിഅശ്രി അംസാലി അംസാലിഹ, ഒരു പ്രത്യേകത, ഒരു പുണ്യത്തിന് പത്ത് ഇരട്ടി ലഭിക്കുകയാണ്. അലിഫ് ലാം മീം എന്നതിൽ അത് ഒരക്ഷരമല്ല, അലിഫ് ഒരക്ഷരമാണ്, ലാമ് വേറെയൊന്നാണ്, മീം വേറെയൊന്നാണ്. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഓരോ പ്രതിഫലമാണ്, നന്മയാണ്. ആ നന്മക്കെല്ലാം പത്ത് പ്രതിഫലമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമ്മളെ പഠിപ്പിക്കുന്നു, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ,
അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതുന്നയാള് ഫലഹു ബിഹി ഹസന, അവന് അതുകൊണ്ടൊരു നന്മയാണ്. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു ഹസനത്തിന് പത്ത് ഇരട്ടിയാണ് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളും ചില ആയത്തുകളും ചില ഭാഗങ്ങളും അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ അവതരിപ്പിക്കപ്പെടുന്നത് മലക്കുൽ അമീനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാത്രം വരവോടുകൂടെയല്ല. ചില പ്രത്യേകതകൾ ലോകത്ത് സംഭവിക്കുന്ന എങ്ങനെയാണ്, അതിന് അകമ്പടികൾ ഉണ്ടാകുമല്ലോ, അകമ്പടി ഉണ്ടാകും. വലിയ വലിയ നേതാക്കന്മാര് വരുമ്പോ അകമ്പടി ഉണ്ടാകും, വലിയ വലിയ മഹാന്മാര് വരുമ്പോ അവർക്ക് അകമ്പടികൾ ഉണ്ടാകും, അവരുടെ വരവറിയിച്ചുകൊണ്ട് മുന്നിലും പിന്നിലുമൊക്കെ ആളുകൾ ഉണ്ടാകും എന്നതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിലെ ചില അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ലമ്മാ ഉൻസിലത്തു സൂറത്തുൽ അൻആം ശയ്യ സബ്ഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ് സൂറത്തുൽ അൻആം അവതരിപ്പിക്കപ്പെട്ട സമയത്ത്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, സൂറത്തുൽ അൻആമിന് അകമ്പടി സേവിക്കും ലോകം നിറക്കുന്ന ചക്രവാളങ്ങൾ നിറക്കുന്ന തരത്തിൽ മലക്കുകളുടെ അകമ്പടി കൂടെയുണ്ട്, അവരും നിറങ്ങി വരുന്നുണ്ട്, അവരുടെ വരവോടുകൂടെയാണ് സൂറത്തുൽ അൻആം അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു റിപ്പോർട്ടിൽ കാണാം, ലഹും സജലും ബിത്തസ്ബീഹി വത്തഹ്മീദ്, അവര് തസ്ബീഹുകൾ കൊണ്ട് തഹ്മീദുകൾ ഹംദുകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കിയിട്ട് ആ ശബ്ദത്തിന്റെ അകമ്പടിയും സൂറത്തുൽ അൻആമിന്റെ അവതരണത്തിനുണ്ട് എന്നാണ്. ഇതേപോലെ സൂറത്തുൽ ഫാത്തിഹ നബിതങ്ങൾക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ്. ആയത്തുൽ കുർസി നബിതങ്ങൾക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ടതാണ്. ആമന റസൂല നബിതങ്ങൾക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ടതാണ്. ബസ്മലത്ത് നബിതങ്ങൾക്ക് മാത്രം അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ തന്നെ എല്ലാ നബിമാർക്കും ലോകത്ത് കഴിഞ്ഞുപോയ നബിമാര് അവരിൽ ഒരാൾക്കും നൽകപ്പെടാത്ത പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആൻ ിലൂടെ നൽകപ്പെട്ട നേതാവ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളാണ്. ലോകത്ത് ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്, നബിതങ്ങളുടെ മുഅ്ജിസത്ത്, ഒരു കാലത്തും തകരാത്ത മുഅ്ജിസത്ത്, ഒരു കാലത്തും തകരാത്ത മുഅ്ജിസത്ത്, അഥവാ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന നിലക്കാത്ത മുഅ്ജിസത്ത് എന്നർത്ഥം. ആ നിലക്കുള്ള മുഅ്ജിസത്ത് ഖുർആനാണ്. ദമത്തു ലദൈന ഫഫാ ഖതുകുൽ മുഅ്ജിസതി മിനൻ നബി കഴിഞ്ഞുപോയ നബിമാര് പ്രവാചകന്മാര് അവര് കൊണ്ടുവന്ന മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ അത് അതേ അവരുടെ ഗ്രന്ഥങ്ങൾ മുഅ്ജിസത്തുകളായിരുന്നു, പക്ഷേ അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ദുർബലപ്പെടുത്തപ്പെടുന്നില്ല, അത് ദാമത്ത് ലദൈന, നമ്മളിൽ അത് എന്നും നിലനിൽക്കുകയാണ്. ഫഫഖത് കുല്ല മുഅ്ജിസതി, എല്ലാ മുഅ്ജിസത്തിനേക്കാളും ആ മുഅ്ജിസത്ത് മുകളിൽ നിൽക്കുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ ലോകത്ത് കഴിഞ്ഞുപോയ സർവമാന പ്രവാചകന്മാരും അവരുടെ എല്ലാം ഒരു പ്രത്യേകത ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തട്ടെ സഹോദരന്മാരെ, അത് ഇസ്മത്ത് ആണ്. ഇസ്മത്ത് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വത്തിന് രണ്ട് ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഒരു ഭാഗം എന്ന് പറയുന്നത് ഇസ്മത്തും മിനദ്ദുനൂബി വസ്സല്ലാത്തി വന്നിസ്യാനി വൽ ഖതഉ,
പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്, വീഴ്ചകളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്, പിഴവുകളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്. ഈ സുരക്ഷിതത്വം നബിമാർക്ക് ലഭിക്കുന്നത് നുബുവത്തിന്റെ ശേഷം മാത്രമല്ല, പ്രവാചകത്വം നൽകപ്പെടുന്നതിന് മുന്നെയുമാണ്. ചിലരൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ളത്, അബദ്ധം കൊണ്ട് വന്നു പോയിട്ടുള്ളവരുടെ ചിന്തയിൽ നബിതങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ തെറ്റൊക്കെ ചെയ്തു പോയിട്ടുള്ള ആളുകളും കൂടിയാണ് എന്ന് മനസ്സിലാക്കിപ്പോയ ആളുകളുണ്ടെങ്കിൽ ആ ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തന്നെ, നബിതങ്ങളുടെ നേരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് നിവർന്നു നിന്നിട്ട് ആ സമൂഹത്തോട് പറയുന്ന കാര്യം എന്താ? അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിത്തു ഫീകും ഉമ്റൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ എനിക്ക് നേരെ ചെളിവാരി എറിയുന്നെങ്കിൽ, നിങ്ങൾ എനിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഞാൻ ഇവിടെ കെട്ടിയുണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഞാൻ നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരുന്നുള്ളൂ? എന്നിട്ട് നബിതങ്ങൾ പറയാണ്, ഫഖദ് ലബിത്തു ഫീകും ഉമ്റൻ മിൻ ഖബ്ലിഹി, ഒരായുഷ് കാലം 110 ആണ്ടുകൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ച ആളല്ലയോ? ആ ജീവിതകാലത്തിൽ ഒരു ന്യൂനത വാക്കിൽ വന്നത് പറയാൻ കഴിയോ? നബിമാരുടെ ചോദ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, ഫഖദ് ലബിത്തു ഫീകും ഉമ്റൻ മിൻ ഖബ്ലിഹി. ഇത് നബിമാർക്കല്ലാതെ ലോകത്ത് ആർക്കാണ് പറയാൻ കഴിയുക? സഹോദരങ്ങളെ, സഹോദരിമാരെ, അവർ നെഞ്ചു വിരിച്ച് സമൂഹത്തെ നേരിട്ടിട്ട് അവർ പറയാണ്, സമൂഹത്തോട് അവർ ചോദിക്കുകയാണ്, ഞാൻ എത്ര കാലം നിങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്? 40 കൊല്ലക്കാലം. 40 കൊല്ലക്കാലം ഏതെങ്കിലും ഒരു തെറ്റ്, ഒരു തിന്മ, ഒരു കളവ്, ഒരു വഞ്ചന, ഒരു നീതിക്ക് ന്യായത്തിന് വിരുദ്ധമായ വാക്ക്, പ്രവൃത്തി, ഇടപാട്, ഇടപഴക്കങ്ങൾ എന്നിൽ നിന്ന് വന്നത് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? ഇത് ചോദിക്കുന്നതിലൂടെ ലോകത്ത് നബിമാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാപം വരൂല, തിന്മകൾ വരൂല, തെറ്റുകൾ വരൂല. അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാവലാണ്, ഇസ്മത്താണ് നബിമാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഞാനിത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്തു പോയ ആളുകളും കൂടിയാണ് പ്രവാചകന്മാര് എന്നൊക്കെയുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾ ധ്വനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവരും എഴുതുന്നവരുമായ ആളുകൾ. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി, നബിമാരെ പറ്റി അവർ ആക്ഷേപം പറയുന്നവരാണ്. നബിമാരിൽ അതേ അതേ വിരുദ്ധരായ ആളുകൾ, പ്രവാചകന്മാരെ അംഗീകരിക്കാത്ത എതിരാളികളായ ആളുകൾ, അവരുടെ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവാചകത്വത്തിന്റെ ശേഷമോ വൻ നജ്മി ഇദാ ഹവാ മലല്ല സാഹിബുകും വമാ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ അല്ലമഹു ശദീദുൽ ഖുവാ. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു, സാക്ഷ്യം നിർത്തിയാണ്, സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, മാ ലല്ല സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ഇടയിൽ ജീവിച്ചയാള് പിഴച്ചു പോയിട്ടില്ല, വമാ ഖവാ വഴിതെറ്റിപ്പോയില്ല, വഴികേടിൽ അകപ്പെട്ടു പോയില്ല, വമാ യൻതിഖു അനിൽ ഹവാ സ്വയേച്ഛ പ്രകാരം ഒന്നും പറയൂല, പ്രവർത്തിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹയും യുഹാ, എന്ത് പറഞ്ഞുവോ പ്രവർത്തിച്ചുവോ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, വഴിയിന്റെ അടിസ്ഥാനത്തിലാണ്. നബിമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുകൂടി പറയട്ടെ, അവരുടെ ഭാഗത്തു നിന്ന് മറന്നുകൊണ്ട് അശ്രദ്ധയിൽ പോലും തെറ്റുവരൂല. പടച്ചവന്ന നിലക്ക് അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണം നോക്ക് നിങ്ങൾ. നമ്മള് ഒരു ഉറുമ്പിൻ കൂട്ടം കണ്ടാൽ നമ്മൾ എന്താ ചെയ്യ? ഒരു വലിയ ഉറുമ്പിൻ കൂട്ടത്തെ കണ്ടാൽ, ഈ ഉറുമ്പുകളൊക്കെ നമുക്ക് നാശമാണ്, നഷ്ടമാണ്, നമ്മൾ ഉപദ്രവിക്കുന്നതാണ്,
അതുകൊണ്ട് അതിനെ നമ്മൾ കരിച്ചു കളയുന്ന, ചവിട്ടി ഉരച്ചു കളയുന്ന, അങ്ങനെ നമ്മൾ അതിനെ നശിപ്പിക്കുന്ന ശൈലികൾ സ്വീകരിക്കും. വേറെന്തെങ്കിലും സ്പ്രേകൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ പൊടികൾ വിതറിയിട്ടോ അങ്ങനെയൊക്കെ അതിനെ നമ്മൾ അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നശീകരണ പ്രവർത്തനങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ. നിർമ്മാണ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ നശീകരണ പ്രവർത്തനങ്ങളാണ്. എല്ലാ വിഷയത്തിലും നശീകരണ പ്രവർത്തനങ്ങൾ. ഇത് മനുഷ്യൻ അവന്റെ ഒരു ജീവിതത്തിന്റെ ശൈലിയോ അവന്റെ ഒരു സംസ്കാരമോ ആയി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു സംഭവം. ഖുർആൻ സൂറത്തുൻ നംലിൽ നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് വായിക്കാൻ കഴിയും. ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു വലിയ കഴിവുകൾ നൽകിയിട്ടുള്ള വലിയ 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 ഉന്നതമായ പദവികൾ നൽകിയ, പക്ഷികളുടെ സംസാരത്തെ പോലും തിരിച്ചറിയുന്ന വിധത്തിൽ കഴിവ് നൽകപ്പെട്ട പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ർഗത്തിൽ നിന്നുള്ള സൈന്യങ്ങളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. പക്ഷികളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും വരുന്ന സമയത്ത് വഴിയിൽ അതാ ഒരു ഉറുമ്പിൻ കൂട്ടമുണ്ട്. ആ ഉറുമ്പിൻ കൂട്ടത്തിന്റെ തലവൻ ഉറുമ്പുകളോട് വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ മാളത്തിലേക്ക് തിരിച്ചു പോയിക്കോ. ഉദുഹുലു മസാകിനക്കും, നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നോ, നിങ്ങൾ ദ്വാരങ്ങളിലേക്ക് നിങ്ങൾ കടന്നോ. ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും നിങ്ങൾ ചവിട്ടി പോകാതിരിക്കാൻ. ഇവിടെ എന്താ വിഷയം? ഇവിടെ എന്താ വിഷയം? അങ്ങനെ എത്രയോ ആളുകൾ നടന്നുപോവുകയും തൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നില്ലേ ഉറുമ്പുകളെ? ഉറുമ്പുകളുടെ കൂട്ടത്തിലെ സൈന്യങ്ങളുടെ തലവന്മാരെങ്ങനെ വിളിച്ചു പറയുന്നുണ്ടോ? ഇങ്ങനെ പറയാറുണ്ടോ അവര്? ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം ഇത് കേട്ടിട്ട് ചിരിച്ചു എന്നാണ് ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ സംഭവത്തിലേക്കല്ല കടക്കുന്നത്. ഇവിടെ ഒരു വ്യക്തമായ ദൃഷ്ടാന്തം നമ്മുടെ മുന്നിൽ വെളിപ്പെടുകയാണ്. അറിയാതെ അതേ അശ്രദ്ധമായി പോലും ഒരു പ്രവാചകന്റെ കാല് ഉറുമ്പിന്റെ മുകളിൽ ചവിട്ടിയിട്ട് ആ ഉറുമ്പുകൾക്ക് വേദനയുണ്ടാകുന്ന ഘട്ടത്തിൽ നിന്നുപോലും അള്ളാഹു പ്രവാചകന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കുകയാണ്. അറിയാതെ പോലും ഒരു പ്രവാചകൻ ഉറുമ്പുകളെ ചവിട്ടിയിട്ടുള്ള ഒരു പ്രശ്നം പോലും വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത്രപോലും ഉറുമ്പുകൾക്ക് പരാപ്പെടാൻ കഴിയരുത്. ആ നിലക്ക് പ്രവാചകന്മാർക്ക് അള്ളാഹു സുരക്ഷിതത്വം കൊടുക്കുകയാണ്. അത് കണ്ടില്ല, അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ തന്നെ അറിയാതെ അവർ ചവിട്ടിപ്പോകുന്ന ഘട്ടം വന്നിട്ട് നിങ്ങൾക്ക് വേദനിച്ചു നിങ്ങൾ ചത്തുപോകുന്നതിനേക്കാളുപരി പ്രവാചകന്മാർക്കൊരു ന്യൂനത വരരുത്. അതാണ് അവിടെ ആലോചിക്ക ുന്ന വിഷയമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ചെറുകൂടെ അതിന്റെ ഉള്ളിലുണ്ട്. ഞാനിത് ഇടയ്ക്ക് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ഇസ്സത്ത് കൊണ്ട് അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെട്ട മഹാന്മാരാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിങ്ങളാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ മനുഷ്യന്റെ കൂടെയും നബി തങ്ങൾ ഒരു പ്രത്യേകതയാ ഞാൻ പറയുന്നത്. എല്ലാ മനുഷ്യന്റെ കൂടെയും ഒരു കരീമുണ്ട്, അഥവാ അവന്റെ കൂട്ടാളിയായ അവൻ ദുർമന്ദങ്ങൾ നൽകുന്ന പിശാചുണ്ട്, ശൈത്താനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ലോ, മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വമഅഹു ശൈത്താൻ, നിങ്ങളിൽ ഓരോരുത്തരുടെയും കൂടെ ശൈത്താനുണ്ട്. ഖാലൂ മഅക, നബിയെ അങ്ങയുടെ കൂടെയും അങ്ങനെ തന്നെയാണോ? നബിങ്ങൾ പറയുന്നു, ഖാല മഅഈ, എന്റെ കൂടെയും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇല്ല അന്നല്ലാഹു തആല അഅനി അലൈഹി ഫഅസ്ലമ. നബി നിങ്ങളുടെ കരീനത ഇസ്ലാമിലേക്ക് അനുസരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖൈറല്ലാതെ കൽപ്പിക്കൂല. ഇത് നബി നിങ്ങൾക്ക് റബ്ബ് നൽകിയ ഒരു പവിത്രതയാ. എന്താ പവിത്രത?
റസൂലുള്ളാഹി സമന്തങ്ങളുടെ കരീൻ നബി സല്ലല്ലാഹി സമന്തങ്ങളുടെ കൂടെയുള്ള ഇന്നവർഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്റെയും കൂടെ ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോ തങ്ങയുടെ കൂടെയും ഉണ്ടോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ദുർമന്ത്രങ്ങൾ നടത്തുന്നത് പോലെയല്ല എന്റെ കൂടെയുള്ള കരീൻ അവൻ അതാ ഇസ്ലാമിലാണ് അനുസരണത്തിലാണ് അനുസരണക്കേടിന്റെ ഒരു ഭാഗവും പറയൂല. ഇത് നബിതങ്ങൾക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ലോകത്ത് കഴിഞ്ഞുപോയ പല പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആ നബിമാരുടെ തന്നെ ഭാര്യമാര് പലപ്പോഴും വിഘാതമായി നിന്നിട്ടുണ്ട്. ചരിത്രത്തിൽ പ്രമാണങ്ങളിൽ അങ്ങനെ കാണാൻ കഴിയും. നബിമാരുടെ ചില നബിമാരുടെ ഭാര്യമാര് അതാ ആ നബിമാരുടെ ദഅവത്തിന് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്ക് എതിര് നിന്ന തടസ്സം നിന്ന ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ചരിത്രങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബാകട്ടെ അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരിൽ ഒരാളും നബിതങ്ങളുടെ ഒരു ദഅവത്തിനും എതിര് നിന്നില്ലെന്ന് മാത്രമല്ല അവർ മുഴുവനും വകുന്ന അസ്വാജീ, എല്ലാ എന്റെ ഭാര്യമാരോ എന്റെ ഇണകളോ എനിക്ക് സഹായികളായിരുന്നു. ത്വഹ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കണേ സഹോദരങ്ങളെ, ഇത് നബിതങ്ങൾ ഒരു പ്രത്യേകതയാണ്. എത്രയോ ആളുകൾ നല്ല പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, നല്ല പ്രവർത്തനങ്ങളിൽ ഇടപഴകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, എല്ലാ ദിക്റിനും പരിപാടികൾക്കുമൊക്കെ പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കുടുംബത്തെ നോക്കാതെയല്ല, അങ്ങനെ കുടുംബത്തെ നോക്കാതെ സേവന പ്രവർത്തനങ്ങൾ എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുടുംബത്തിനൊരു പരിഗണനയും നൽകാതെ, കുടുംബത്തിന്റെ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ, വെറും ദഅവത്ത് എന്നോ അല്ലെങ്കിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നോ, അങ്ങനെ ഒരു ആശയമല്ല പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു സേവന പ്രവർത്തനത്തിലേക്കും ഭർത്താവിനെ വിടൂല, ഒരു നന്മയുടെ സദസ്സിലേക്കും ഭർത്താവിനെ വിടൂല. പോയാൽ തന്നെ കുത്തുവാക്കുകൾ പ്രയോഗിക്കുന്നു, നിങ്ങൾക്ക് വീണ്ടും സമ്പാദിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അതിന്റെ പേരിൽ ഭാര്യ തന്നെ ഭർത്താവിനെ ശകായിക്കുന്നു. ഇതൊന്നും ലോകത്ത് ഇല്ലാത്ത വിഷയങ്ങളല്ല. പക്ഷേ സദ്വൃത്തകളായ ഭാര്യമാര്, നല്ലവരായ ഭാര്യമാര്, നല്ല സ്വഭാവശീലമുള്ളവരായ ആളുകൾ, എന്റെ വ്യക്തിപരമായ വിഷയം ഞാനങ്ങ് സഹിച്ചാലും എന്റെ ദീനിന്റെ കാര്യത്തിൽ എന്റെ ഭർത്താവ് ഏറെ അധ്വാനിക്കുന്നല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നല്ലോ, അതിന്റെ മജിലിസുകളിൽ വരുന്നല്ലോ, ആ ചിന്ത നിലനിർത്തുന്ന എത്രയോ ഭാര്യമാർ ലോകത്തുണ്ട്. അങ്ങനെയുള്ള ഭാര്യമാരെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരായ ആളുകൾ ദീനിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് എളുപ്പമാണ്. ഏത് പാതിര നേരത്ത് വീട്ടിൽ കയറി വന്നാലും ദീനിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയാണോ, അവർക്ക് മനസ്സിൽ യാതൊരു കളങ്കവുമില്ല, ഒരു വെറുപ്പുമില്ല, നല്ല വിഷയങ്ങൾക്ക് വേണ്ടി പോയി തിരിച്ചു വന്നതാണല്ലോ എന്ന ചിന്ത മാത്രം നിലനിർത്തുന്ന ഭാര്യമാർ ലോകത്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ് കേട്ടോ. എന്നാൽ നന്മയിലേക്ക് പോയാൽ വെറുപ്പ് പിടിക്കുന്നവർ, തിന്മയിലേക്ക് പോയിട്ട് എത്ര പാതിരയായാലും അതൊരു കുഴപ്പവുമില്ല, ഒരു ഹിക്മത്തിൽ ഒരു തന്ത്രത്തിൽ ഉപദേശിച്ചു മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം എന്റെ ഭർത്താവ് വീണ്ടും തിന്മയിലേക്ക് പോകട്ടെ എന്ന് കരുതുന്നവരായ ആളുകൾ ലോകത്ത് അങ്ങനെയും ഒരു കൂട്ടം ആളുകൾ സഹോദരിമാരിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ടാണല്ലോ പരസ്യമായി അതേ അങ്ങാടികളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അതേ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ വെച്ച് പോലും മനുഷ്യൻ ഉള്ളറകളിൽ വെച്ച് നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങൾ, കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ ഭാര്യയുടെ കൂടെ തന്നെ മറ്റൊരാളെ കാണപ്പെടുന്ന സാഹചര്യത്തെ പറ്റി അവരോട് ചോദ്യം വരുമ്പോഴും ആ ചോദ്യത്തെയും ലാഘവത്തോടെ അഭിമുഖീകരിക്കുന്നിടത്തേക്ക് ആധുനിക സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം
ഭാഗം മാറി ചിന്തിക്കുന്ന ഘട്ടത്തിൽ സഹോദരന്മാരെ ഇവിടെയാണ് നീതിയുടെ ധർമ്മത്തിന്റെ സംസ്കാരത്തിന്റെ വലിയ ചിന്തകൾ മനുഷ്യകുലത്തിൽ ഉയർന്നു വരേണ്ടത് അങ്ങനെ ഏത് തിന്മയിലേക്ക് ഭർത്താവ് പോയാലും കുഴപ്പമില്ല ഭാര്യ പോയാലും കുഴപ്പമില്ല കുടുംബം പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് വന്നാൽ അത് നാശത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് മനുഷ്യൻ ആപതിക്കുന്നതിന്റെ തെളിവല്ലേ അല്ലാഹു കാക്കുമാറാകട്ടെ വിവാഹ പ്രായമെത്തി നിൽക്കുന്ന സഹോദരിമാർ ആ സഹോദരിമാരതാ അവർക്ക് നല്ല ഇണകൾ ലഭിക്കണമെന്ന് ആലോചിക്കുന്നു ചിന്തിക്കുന്നു അങ്ങനെ തന്നെ ചിന്തിക്കണമല്ലോ സഹോദരിമാരെ ആ ചിന്തയിൽ ജീവിച്ച അവസാനം ഒരു നല്ല ഭർത്താവിനെ ലഭിക്കുകയാണ് അതേ ദീനിന്റെ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കുന്ന നല്ല സ്വഭാവവും സംസ്കാരവുമുള്ള പക്ഷേ ഇവളുടെ മനസ്സിൽ അങ്കുരിച്ചു നിൽക്കുന്ന മോഡേൺ ആശയങ്ങളുടെ പേരിൽ അവൾ തന്നെ വേറെ ഒരു ഘട്ടത്തിൽ ഭർത്താവിനോട് പറയുന്നു നിങ്ങൾ എന്തിനാ തലമറക്കുന്നത് നിങ്ങൾ എന്തിനാ താടി വെക്കുന്നത്